നമസ്കാരം ഏവർക്കും ഈ ബുക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം റേഡിയോ അതാണ് പുതിയ ടോപ്പിക് മത്സര പരീക്ഷകളിലൊക്കെ ആവർത്തിച്ച് കണ്ടിട്ടുള്ള റേഡിയോയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് ടോപ്പിക്കിലേക്ക് പോകാം ശബ്ദ പ്രക്ഷേപണത്തിനുള്ള ഒരു ഉപാധിയാണ് റേഡിയോ ഇന്ത്യയിലെ ഏറ്റവും പ്രചാരമുള്ള റേഡിയോ പ്രക്ഷേപകരാണ് ആകാശവാണി എന്ന ഓൾ ഇന്ത്യ റേഡിയോ റേഡിയോ പ്രക്ഷേപണത്തിനായി വിവിധ സങ്കേതങ്ങൾ ഇന്ന് ഉപയോഗിക്കുന്നുണ്ട് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ അഥവാ എ എം ഫ്രീക്വൻസി മോഡുലേഷൻ അഥവാ എഫ് എം തുടങ്ങിയവ ഇത്തരം ഉപാധികളാണ് ശാസ്ത്ര കണ്ടുപിടുത്തങ്ങളുടെ ചരിത്രത്തിൽ വളരെ കോലാഹലങ്ങളുണ്ടാക്കിയ ഒന്നായിരുന്നു റേഡിയോയുടെ കണ്ടുപിടുത്തം ഗൂഗ്ലിയൽമോ മാർക്കോണിയാണ് പൊതുവെ റേഡിയോയുടെ ഉപജ്ഞാതാവായി പ്രചരിക്കപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒൻപതിലായിരുന്നു റേഡിയോ കണ്ടെത്തിയത് എങ്കിലും അതിൻ്റെ കണ്ടുപിടുത്തത്തിന് മേലുള്ള പ്രധാന പേറ്റൻ്റെ ഇപ്പോൾ നിലവിലുള്ളത് നിക്കോള ടെസ്ല എന്ന സെർബിയൻ അമേരിക്കൻ ശാസ്ത്രകാരൻ്റെ പേരിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്നിലാണ് കേരളത്തിൽ റേഡിയോ നിലവിൽ വന്നത് തിരുവിതാംകൂർ റേഡിയോ നിലയം എന്നായിരുന്നു ആദ്യകാല പേര് തിരുവിതാംകൂർ റേഡിയോ നിലയം ആകാശവാണി ഏറ്റെടുത്തത് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ഏപ്രിൽ ഒന്നിനാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്നിനാണ് ഡൽഹിയിൽ നിന്ന് മലയാള വാർത്താ പ്രക്ഷേപണം തുടങ്ങിയത് തിരുവനന്തപുരം ആകാശവാണി നിലയത്തിൽ നിന്ന് ആദ്യത്തെ പ്രാദേശിക വാർത്താ പ്രക്ഷേപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് സംസ്ഥാനത്തെ ആദ്യത്തെ എഫ് എം നിലയമായി കരുതപ്പെടുന്നത് കൊച്ചി നിലയമാണ് കേരളത്തിലെ ആദ്യത്തെ സ്വകാര്യ റേഡിയോ നിലയമായി കരുതപ്പെടുന്നത് ഡി സി എഫ് എം റേഡിയോ മേൽപ്പറഞ്ഞ വിവരങ്ങളൊക്കെയാണ് റേഡിയോയുമായി ബന്ധപ്പെട്ട് ബേസിക്കായിട്ടുള്ള പ്രധാനപ്പെട്ട പോയിൻ്റുകൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്രദമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു ഓക്കെ താങ്ക്